നമസ്കാരം. നമ്മുടെ കോൺഗ്രസിന്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. 23 നേതാക്കൾ ചേർന്ന് കത്തെഴുതുന്നു. പിന്നെന്തൊക്കെയാണ്? നിർണായക യോഗം നടക്കുന്നു. രാജിവെക്കുമെന്ന് രാവിലെ ഒന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ സോണിയാഗാന്ധി രാജിവെക്കുന്നില്ല. പക്ഷെ ഓർത്തുകൊള്ളുക, സോണിയാഗാന്ധിക്കെതിരെ, സോണിയാഗാന്ധി മാറണം എന്ന് അടിസ്ഥാനപരമായി ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ 23 നേതാക്കളും കത്തയച്ചത്. നമ്മുടെ VS അച്യുതാനന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഈ വെട്ടിനിരത്തൽ എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോണിയാഗാന്ധി മനസ്സിൽ ഉദ്ദേശിച്ചു വെച്ചിരിക്കുകയാണ് ചില ആളുകളുടെയൊക്കെ പേര്. പ്രധാനമായും ഗുലാം നബി ആസാദ്, ശശി തരൂര്, ഇവരുടെ രണ്ടുപേരുടെയും പേര് എന്തായാലും സോണിയാഗാന്ധി മറക്കാനിടയില്ല. ശശി തരൂരിന്റെ വീട്ടിലാണ് ഈ കത്ത് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഈ കത്ത് ഉണ്ടാക്കിയെടുത്തത്, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തത് ശശി തരൂരിന്റെ വീട്ടിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കത്ത്, ആ കത്തിലെ ഭാഷയും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ സോണിയാഗാന്ധിക്ക് മനസ്സിലായി കാണും ശശി തരൂർ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തത് എന്ന്. അപ്പോൾ തിരുവനന്തപുരം MP അതുപോലെ ഗുലാം നബി ആസാദും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ, അശോക് ഗെഹ്ലോട്ടും ഒക്കെ തന്നെ കരുതിയിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ കുടുംബാധിപത്യത്തിന് ഉള്ളിൽ ഇവർ മൂന്നുപേരും തമ്മിൽ, അതായത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, ഇവർ മൂന്നുപേരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന ഒരു സംശയത്തിലേക്ക് കൂടി ഈ ചില കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ എത്തിപ്പെടുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും പ്രധാനപ്പെട്ട പോയിന്റുകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാകുക എന്നുള്ളതിലുപരി കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഏതൊരു നേതാവിന്റെയും സ്വപ്നമാണ് എന്നാണ് പൊതുവെ പറയാറ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ KPCC പ്രസിഡന്റ് ആകാൻ ഇവിടെ വലിയ വടംവലിയാണ് നടക്കാറ്. ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലി കേരളത്തിൽ നടക്കാറുണ്ടോ? ഒക്കെ ശരിയാണ്. ഈ മൂന്ന് വ്യക്തികളെ, കുടുംബാധിപത്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന മൂന്ന് വ്യക്തികളെ കുറിച്ച് നെഹ്റു കുടുംബത്തിലെ മൂന്നംഗങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ സ്വഭാവം ഏവർക്കും അജ്ഞാതമാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നം അവിടെ എന്താണ് അജ്ഞാതമാണ് നിൽക്കുകയാണ്. കുടുംബത്തിനുള്ളിൽ തന്നെ പല വൈറസുകളുണ്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക എന്നിവർ മാത്രമുള്ള സദസ്സിൽ അവർ ചർച്ച ചെയ്യുന്ന വിഷയം എന്താകും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ പാർട്ടി പ്രസിഡന്റായി തുടരുന്നത് എന്നാണ് തന്റെ വിശ്വസ്തനായ മുൻ കേന്ദ്രമന്ത്രിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞതായി അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ പലപ്പോഴും പ്രതിസന്ധി ഉയർന്നിട്ടുള്ളത് പ്രായത്തെയും അതുപോലെ സ്ഥാനമാനങ്ങളെയും ചൊല്ലിയാണ്. പഴയ പ്രതാപികളും യുവമുഖങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പലതവണയുണ്ടായി. രാഹുൽ ഗാന്ധി, അഹമ്മദ് പട്ടേൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. എന്നാൽ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി പഴയ പ്രതാപികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്നതും അതുപോലെ ഒപ്പം അനന്തരാവകാശിയായി മകൻ രാഹുൽ ഗാന്ധിയുടെ കസേര ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യം വേണ്ട രീതിയിൽ രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. നെഹ്റു കുടുംബത്തിലെ മൂന്ന് പേർ, അതായത് റോബർട്ട് വദ്രയെ കൂടി ഉൾപ്പെടുത്തിയാൽ നാല്, പെട്ടെന്ന് ഒരു ട്രോള് കാണാനിടയായി. കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാളായിരിക്കണം കോൺഗ്രസിന്റെ അടുത്ത അധ്യക്ഷൻ എന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. അതിന് ഒരു ട്രോൾ മറുപടി ആയിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞ മറുപടി റോബർട്ട് വദ്ര എന്നുള്ളതാണ്. അദ്ദേഹം നെഹ്റു കുടുംബത്തിൽപ്പെടുന്ന ആളല്ലല്ലോ, എന്നാലും പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവാണ്. അദ്ദേഹം ഒരുപാട് സ്ഥലമിടപാടുകൾ, അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അതായിരിക്കാം ചിലപ്പോൾ പ്രിയങ്കാ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും പാർട്ടി അധ്യക്ഷനായിരിക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോലും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന് കഴിയുന്നില്ല എന്നുള്ളത് തികഞ്ഞ ഒരു പരാജയം തന്നെയായിട്ട് സ്വയം അദ്ദേഹം വിലയിരുത്തുന്നു. നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പല നയങ്ങൾക്കും എതിർസ്വരം ഉയർത്തുന്നത് അഹമ്മദ് പട്ടേലല്ല, മറിച്ച് സോണിയാഗാന്ധിയാണ് എന്നും വാർത്തകളുണ്ട്. തനിക്ക് പകരം പാർട്ടി പ്രസിഡന്റായി ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാളെ തെരഞ്ഞെടുക്കണമെന്ന് രാഹുൽ സൂചിപ്പിച്ചതാണ് മറ്റൊരു ഉദാഹരണം. അതുപോലെ രാഹുലിന്റെയും പ്രിയങ്കയുടെയും താല്പര്യത്തിനാണ് അവർ ഇത് ചെയ്തത് എന്നതിൽ സംശയമില്ല. അതായത് അമ്മയ്ക്ക് മക്കളെ ഒന്നും കളയാൻ പറ്റില്ല, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ വൈരം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടുതാനും എന്ന് വിലയിരുത്തപ്പെടുന്നു. ഗാന്ധി കുടുംബം, അതായത് നെഹ്റു കുടുംബത്തെ കുറിച്ചുള്ള പൊതുവായ ധാരണ ആകർഷകവും ഒരുമയുള്ള ഒരു യൂണിറ്റ് ആണെന്നുമാണ്. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പകൽ പോലെ വ്യക്തമാണ് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന, ചെവിക്ക് ചെവി പറഞ്ഞു കേൾക്കുന്ന രഹസ്യങ്ങൾ. അതുപോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2014 നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആര്? സോണിയാഗാന്ധി. പക്ഷേ അത് നടപ്പിലായില്ല എന്നുള്ളത് വാസ്തവം. കോൺഗ്രസിന് നിലവിൽ രാജ്യത്ത് കോമാ സ്റ്റേജ് ആണ് എന്ന് പറയപ്പെടുന്നു. അതിൽ നിന്ന് പുറത്തു വരണം എന്നാഗ്രഹിക്കുന്ന നേതാക്കളാണ് കഴിഞ്ഞ ദിവസം കത്തെഴുതിയത്. എന്തൊക്കെയായാലും ഈ ഉൾപാർട്ടി വൈരം
ഈ പ്രമുഖ നേതാക്കൾ തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ തമ്മിലുള്ള ആ ഒരു ഉൾപാർട്ടി വൈരമൊക്കെ വലിയ ചർച്ചയാവുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എന്നാണ് നാം പറഞ്ഞു കേൾക്കുന്നത്. എന്തൊക്കെയായാലും 23 നേതാക്കൾ സൂക്ഷിച്ചുകൊള്ളുക, വെട്ടിനിരത്തലിനുള്ള സാധ്യത ഉടൻ കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ സ്ഥിതി ഏറ്റവും പരിതാപകരമാണ്, ഏറ്റവും ദുഃഖകരമാണ്. എത്രയോ കാലം ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണുകളെ ഈർന്നണിയിക്കുന്നതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ പാർട്ടി നേതാക്കളെയൊക്കെ സോണിയാഗാന്ധി വെട്ടിനിരത്തി ഒരു പരവുമാക്കും. അതോടുകൂടി കോൺഗ്രസിന്റെ കഥ കഴിയും എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാലും കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്ന അണിയറ കഥകളുമുണ്ട്. അതെങ്ങനെ തിരിച്ചു വരും എന്ന് അവർക്ക് മാത്രമേ അറിയൂ. തിരിച്ചു വരാൻ സാധിക്കുമോ? പാർട്ടി എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ജനാധിപത്യ സംസ്കൃതിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്കും കോൺഗ്രസിന് ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനിടയിലാണ് അമ്മയും മക്കളും തമ്മിൽ കലഹമുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നത്. വിവിധ നേതാക്കൾ ചേർന്ന് നേതൃത്വം മാറണം, പാർട്ടി അടിമുടി മാറണം എന്നൊക്കെ പറഞ്ഞ് കത്തയച്ചിരിക്കുന്നത്. ഏതായാലും വെട്ടിനിരത്തലിന്റെയും പുതിയ ഒരു കോൺഗ്രസ് ഉദയം ചെയ്യുന്നതിന്റെയും ഒക്കെ കാലം ഉടൻ തന്നെ വരും, അല്ലെങ്കിൽ ഉടൻ തന്നെ അനുഭവേദ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്ന നേതാക്കൾ കേരളത്തിലുമൊക്കെയുണ്ട്. എന്തായാലും ആരുടെയും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നില്ല, ആരുടെയും പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്നില്ല. കോൺഗ്രസ് ഉയർന്നു വരട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ദേശീയ പാർട്ടിയല്ലേ? തീർച്ചയായും. പക്ഷേ അവർ അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിച്ച ശേഷം ഉയർന്നു വന്നില്ലെങ്കിൽ ഇനിയും ഉയരം കൂടുന്തോറും ആ വീഴുന്ന ശക്തിയും കൂടും. അപ്പോൾ ഇനി ഉയർന്നാലും അത് ഇടിപടി എന്ന് താഴെ വീഴാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തൊക്കെയായാലും നിർണായക യോഗങ്ങളും മറ്റു കാര്യങ്ങളും ACC യോഗങ്ങളും ഒക്കെ ക്ഷമിക്കണം, ഇനിയും നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് ഒരു കോൺഗ്രസിന്റെ പുതിയ ഉദയമായി കാണാൻ സാധിക്കുമോ എന്ന് വളരെ പ്രതീക്ഷയോടും വളരെ ആശങ്കയോടും കൂടിയാണ് ഭാരതം ഉറ്റുനോക്കുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്ക് കൃത്യമായി അറിയില്ല. രാഷ്ട്രീയ വിശകലനങ്ങളുടെയൊക്കെ കാലം, പലതരത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും അതുപോലെയുള്ള ചർച്ചകളുമൊക്കെ മാധ്യമങ്ങളിലുമൊക്കെ കുടുംബിരി കൊണ്ട് നടക്കുന്ന കാലമാണ്. എന്തൊക്കെയായാലും കോൺഗ്രസിന്റെ കാര്യം ഇപ്പോഴും കഷ്ടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് അവസ്ഥ. ഇനി നെഹ്റു കുടുംബത്തിന് ഉള്ളിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കുമായിരിക്കും. പാർട്ടി നേതാക്കളുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഒരു പ്രത്യേക രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ഈ ശ്രമം എത്രമാത്രം വിജയിക്കും എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.